ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ബഹളമാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. അവിടെ നിന്നുള്ള വെബ് സ്ട്രീമിംഗ് കാണാം. പങ്കിടുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് വൈപ്പിൻ. കടലാക്രമണ ഭീഷണിയും വെള്ളപ്പൊക്ക ഭീഷണിയും ജനങ്ങളുടെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുകയാണ്. വൈപ്പിങ്കര പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേക പാക്കേജുകൾ മുൻഗണന നൽകി നടപ്പാക്കേണ്ടതുണ്ട് സാർ. കടലാക്രമണത്തെ തടയാൻ ആവശ്യമായ സംരക്ഷണ ഭിത്തികൾ, പുലിമുട്ടുകൾ എന്നിവ അടിയന്തരമായി നിർമ്മിക്കണം. കായലുകളിലും തോടുകളിലും അടിഞ്ഞു കൂടിക്കിടക്കുന്ന എക്കലും മണലും, പ്രത്യേകിച്ച് പ്രളയാനന്തരം വന്നുചേർന്നവ അടിയന്തരമായി ഡ്രെഡ്ജ് ചെയ്ത് നീക്കം ചെയ്യേണ്ടതാണ്. കായലുകളുടെയും തോടുകളുടെയും സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ ഇത് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ. കുടിവെള്ള വിതരണത്തിനും പ്രശംസനീയമായ നിലയാണ് സർക്കാർ കൈവശിച്ചിരിക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗം ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശ്രീ ടി പി രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ. കുടിവെള്ള വിതരണത്തിനും പ്രശംസനീയമായ നിലയാണ് കെ ജി കമലേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. കമലേഷ്, സഭയിൽ നടന്ന ബഹളത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷത്തിന്റെ ബഹളം തുടരുകയാണോ? ഒരു വശത്ത് സബ്മിഷൻ തുടരുകയാണ്. ശ്രദ്ധശനിക്കൽ സബ്മിഷൻ ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ മറുവശത്ത് സ്പീക്കറുടെ ഇരിപ്പിടം വരെ മറച്ചുകൊണ്ട് കറുത്ത ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം വലിയ രീതിയിൽ ബാർക്കോഴയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹളം തുടരുകയാണ്. ഒരു വേള ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ സംസാരം തന്നെ ഉണ്ടായി. അഴിമതി നിരോധന പ്രകാരം നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്ന് പലതവണ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിയായി ചോദിച്ചു. ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയാൻ മടിച്ചു, പിന്നീട് എഴുന്നേറ്റുന്നുകൊണ്ട് ഇതെല്ലാം തുടർന്നോളൂ കമലേഷ്. കമലേഷുമായിട്ട് ടെലിഫോൺ ബന്ധം നഷ്ടമായി എന്നാണ് കമലേഷ് കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഇതെല്ലാം പുകമറയാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ എക്സൈസ് മന്ത്രിയുടെ പരാതിയിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്, അത് തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം എന്നുള്ളതായിരുന്നു. അതിൽ പ്രതിപക്ഷം ഒട്ടും തന്നെ തൃപ്തരായിരുന്നില്ല. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിലെ അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ബഹളം തുടരുന്നത്. ഇപ്പോഴും മറ്റ് നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. എന്തായാലും ആദ്യ ദിനം ബാർക്കോഴയിൽ മുങ്ങി ഇന്നത്തെ സഭാ നടപടികൾ നേരത്തെ പിരിയാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ, യു ഡി എഫിൻ്റെ കാലത്ത് നൽകിയ ബാർ ലൈസൻസുകൾ, അന്നത്തെ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു എം ബി രാജേഷിൻ്റെ പ്രതിരോധം. പക്ഷേ ടൂറിസം മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് റോജിയം ജോണിൻ്റെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഭാഗത്തും ഉണ്ടായത്. ടൂറിസം വകുപ്പ് എക്സൈസിൽ ഹൈജാക്ക് ചെയ്തിരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും വലിയ കൊള്ള നടന്നു. ആ അനിമോൻ്റെ ഓഡിയോ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ ആക്ഷേപമാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒന്നാം ബാർക്കോഴ കാലത്ത് വി എസ് അച്യുതാനന്ദൻ കെ എം മാണിക്കെതിരെ ഉന്നയിച്ച ബൈബിൾ വാക്യങ്ങൾ വരെ ആവർത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് ഇന്നത്തെ സർക്കാർ. കമലേഷ്, എന്തായാലും ബാർക്കോഴയിൽ, ബാർക്കോഴ വിഷയത്തിൽ ഇന്ന് സഭ തുടങ്ങിയ ദിവസം തന്നെ വലിയ ബഹളമാണ് പ്രതിപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് കെ ജി കമലേഷ് ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്.